കബീർക്ക് ഒന്നമ്മ നമ്മളെ ഇന്നലെ വൈകിട്ട് വിട്ടുപിരിയുകയുണ്ടായി. അതിനുശേഷം അമ്മ അഡ്മിറ്റായിരുന്ന ലിസി ഹോസ്പിറ്റലിലെ പൊതുദർശനത്തിന് രാത്രി 10 മണിവരെ അമ്മയെ അവിടെ വച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് ഇപ്പോൾ ഇവിടെ കളമശ്ശേരി ടൗൺ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിവരെ ഇത് പൊതുദർശനത്തിനായിട്ട് അമ്മയിവിടെ ഉണ്ടാവും. അതിനുശേഷം അമ്മയുടെ വീട്ടിലോട്ട്, ആലുവയിലെ വീട്ടിലോട്ട് പോകുന്നതാണ്. 4 മണിക്ക് വൈകുന്നേരം വീട്ടിൽ വച്ചിട്ട് തന്നെയാണ് ക്രിമേഷൻ നടപടികൾ ഉണ്ടാവുക. നമ്മുടെ അമ്മയുടെ ഭാരവാഹികളും ജെഫ്കയുടെ ഭാരവാഹികളും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ വരുന്നുണ്ട്. ഇന്നലെ മുഴുവൻ നേരവും സുരേഷ് ഗോപി ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും വരുന്നുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്കായിട്ട് പൊതുദർശനത്തിനായിട്ട് 12 മണിവരെ ഇവിടെ ടൗൺ ഹാളിൽ അമ്മയെ വയ്ക്കും. അതിനുശേഷം 4 മണിവരെ വീട്ടിലായിരുന്നു. 4 മണിക്കാണ് ക്രിമേഷൻ നടക്കുന്നത്. ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ. കുന്നമ്മ ചേച്ചിയുടെ വിയോഗം വലിയ നഷ്ടമാണ് മലയാള സിനിമാ രംഗത്തും നമ്മുടെ സാമൂഹ്യ രംഗത്തും സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറെ കാലമായി നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു അമ്മയുടെ പ്രതീകമായി നിറഞ്ഞു മിന്തിരുന്നത് കുന്നമ്മ ചേച്ചിയായിരുന്നു. കുറേ കാലമായി കളമശ്ശേരി മണ്ഡലത്തിലെ കരുമാലൂരാണ് ചേച്ചി താമസിക്കുന്നത്. പല ഘട്ടങ്ങളിലും അവിടെ പോകാനും ഞാൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ചേച്ചി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അസുഖബാധിതയായിരുന്ന സന്ദർഭത്തിൽ ചേച്ചിയെ പോയി കണ്ടിരുന്നു. അപ്പോഴും അസുഖത്തിൻ്റെ വലിയ കാട്ടിൻ്റെ മുന്നിലുള്ള ഉണ്ടെങ്കിലും മുഖത്ത് പഴയപോലെ സ്നേഹവും വാത്സല്യവും തന്നെയാണ് കണ്ടത്. വേദനകളെല്ലാം മറികടന്ന് ചേച്ചി കരുത്തോടുകൂടി കുറേ കാലം രോഗത്തോട് പൊരുതി നിന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ രോഗത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ വേദനാജനകമാണ് ചേച്ചിയുടെ വിടവാങ്ങൽ. അതിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടും. നമ്മളെ വിട്ടുപിരിഞ്ഞ പൊന്നമ്മ ചേച്ചിയുടെ ആത്മാവിന് സദ്ഗതി നേടാൻ ഞാൻ സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൊന്നമ്മ ചേച്ചിയുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം. മാതൃവാത്സല്യം അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ അമ്മയായിരുന്നു, മലയാള സിനിമയുടെ മാത്രമല്ല പ്രേക്ഷകർക്കും മാതൃവാത്സല്യം എന്താണെന്ന് ആ പൊന്നമ്മ ചേച്ചിയുടെ ചിരിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുന്നു. പൊന്നമ്മ ചേച്ചിയുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ആ മാതൃവാത്സല്യം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഗക്ഷതങ്ങളാണ് ഞാൻ ആദ്യമായി പൊന്നമ്മ ചേച്ചിയുടെ കൂടെ. വളരെ മെമ്മറബിളായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളെ മോനിഷയിലും ഞാനായാലും ചെറിയ കുട്ടികളായിരുന്നു, 15 വയസ്സ്, 13 വയസ്സൊക്കെ ആയിരുന്നു. പൊന്നമ്മ ചേച്ചി ഓൾസോ വാസ് യങ് ഇൻ 40 ഇയേഴ്സ്. പക്ഷെ എന്തും ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങളോട് ഉണ്ടായിരുന്നു. സെറ്റിലായാലും ഭക്ഷണം കഴിച്ചോ എപ്പോഴും കൂടെയാണ്. ഞാൻ ഒരുപാട് കോമ്പിനേഷനിലായിരുന്നു പൊന്നമ്മ ചേച്ചി. അതുപോലെ എന്നും ചിരിച്ച് സന്തോഷിച്ചിട്ടായിരുന്നു ആ ഷൂട്ടിങ്ങൊക്കെ. ഒരുപടി നല്ല ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചതെല്ലാം അതുല്യ ചലച്ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ്. നക്ഷതങ്ങൾ, ഹരിഹരൻ സാർ, എൻ്റെ സാർ, വന്ദനാ സാറിൻ്റെ മുന്തിരിത്തോപ്പുകൾ ആർക്കും മറക്കാൻ സാധിക്കും, റീതാമാവി, സോളമൻ്റെ മമ്മ, എനിക്ക് തോന്നുന്നു എന്നും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലുള്ള കഥാപാത്രങ്ങളാണ് അതൊക്കെ. അതുപോലെ പൊന്നമ്മ ചേച്ചിയുടെ കാട്ടുപുതിര, ഭരതേട്ടൻ്റെ മഞ്ചീരധ്വനി, വടക്കുട്ടാതൻ, ഇതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ. എന്നും മോനെ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടുമാണ് ഞങ്ങളെല്ലാം പൊന്നമ്മ ചേച്ചി കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം തിരുശീലയ്ക്ക് പിന്നിൽ പോവുകയാണ്. പൊന്നമ്മ ചേച്ചിയുടെ മുഖത്ത് ലെജൻഡറി ആർട്ടിസ്റ്റ്. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ ചിരി എന്നും ഉണ്ടാവും. പൊന്നമ്മ ചേച്ചിയുടെ ആ മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ നമുക്കിടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. അങ്ങനെ ഒരു ഭയങ്കര ഐശ്വര്യവും ഒരു തേജസ്സും നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു പൊന്നമ്മ ചേച്ചി. പൊന്നമ്മ ചേച്ചി ചെയ്ത പടങ്ങൾ 1960s മുതൽ, കൂടയിൽ നിന്ന്, ഒരു പെണ്ണിൻ്റെ കഥ, എത്ര എത്ര പടങ്ങൾ, ലാലേട്ടൻ അമ്മയും നമുക്കിട അമ്മയ്ക്കായിട്ട് നിരവധി നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. നമുക്കെല്ലാവർക്കും പൊന്നമ്മ ചേച്ചിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ആ സ്ഥാനമുണ്ടാവും. ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകളും ശ്രമിക്കും.